ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് ഇമോഷൻ ആണ്. ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമോഷൻ പ്രൊവോക്കിംഗ് സിറ്റുവേഷനോട് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിനോട് നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് അതുപോലെ തന്നെ ബിഹേവിയറലായിട്ടുള്ള റെസ്പോൺസ് ഇതിൽ നിന്നും ഉണ്ടാകുന്ന സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇമോഷൻ എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടും മൂന്ന് കമ്പോണൻസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബിഹേവിയറൽ കമ്പോണൻറ്റ്, അതുപോലെ തന്നെ ബയോളജിക്കൽ കമ്പോണൻറ്റ്, അതുപോലെ തന്നെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. ഒരു ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ബിഹേവിയറലായിട്ടുള്ള റിയാക്ഷൻസ് ആ ഒരു സ്റ്റിമുലസിനോട് അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യും, ബിഹേവിയറലി റെസ്പോണ്ട് ചെയ്യും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും. ഒപ്പം തന്നെ നമുക്ക് അനുഭവം ഉണ്ടാവും, സബ്ജക്റ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മെൻ്റൽ ഇവൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇമോഷനെ പറയാം. അതുപോലെ തന്നെ നമ്മളതിൽ ബേസിക് ഇമോഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഡിഫറെൻ്റ് തിയറീസ് ഓഫ് ഇമോഷൻസ്, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കമ്പോണൻസ്, ഇത് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ കമ്പോണൻസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് ആദ്യം സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഡിഫറെൻ്റ് തിയറീസ് ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ബിഹേവിയറലായിട്ടുള്ള കമ്പോണൻസുകൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നു. ചിലർ പറയുന്നുണ്ട് ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്, ആ ചേഞ്ചസിനോടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആണ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു അഡാപ്റ്റീവ്നെസ് ആണ് ഇമോഷൻസിൻ്റെ ബേസ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് തിയറീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂറോ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചുകൾ. ന്യൂറോ ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ ഇമോഷൻസിനെ കൂടുതൽ ന്യൂറൽ ആൻഡ് ഫിസിയോളജിക്കൽ ആസ്പെക്റ്റിലായിരിക്കും അവർ കാണുന്നത്. എവല്യൂഷണറി തിയറീസ് ഒക്കെ അത്തരത്തിലൊരു ബയോളജിക്കൽ അപ്രോച്ചാണ്. ഒപ്പം തന്നെ സൈക്കോളജിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകളുണ്ട്, അഥവാ നമ്മുടെ ഒരു മെൻ്റൽ അപ്രൈസലിന് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അപ്രൈസലിനാണ് പ്രാധാന്യം കൊടുക്കുന്ന കോഗ്നിറ്റീവ് ഇമോഷണൽ തിയറീസും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുകൾ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ഇമോഷൻസിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, അതായത് ഇമോഷൻ എന്നുള്ള സബ്ജക്റ്റീവായിട്ടുള്ള അനുഭവം, എക്സ്പീരിയൻസ് എന്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇത്തരത്തിൽ ഡിഫറെൻ്റ് അപ്രോച്ചുകൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തിയറീസ്, ഒന്ന് എവല്യൂഷണറി തിയറീസ്, ഡാർവിൻ്റെ എവല്യൂഷണറി തിയറി, പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ജെയിംസ് ലാംഗ് തിയറി, അത് ഒരു ഇമോഷണൽ തിയറിയാണ്. അതുപോലെ കാനൻബാർഡ് തിയറി, സ്കാറ്റർ ആൻഡ് സിംഗർ തിയറി, ഒപ്പോണൻ്റ് പ്രോസസ് തിയറി ഓഫ് ഇമോഷൻസ്, ലെസറസിൻ്റെ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി, ഇത്തരം തിയറീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തിയറി എവല്യൂഷണറി തിയറി ഓഫ് ഇമോഷൻ. അത് എവല്യൂഷണറി തിയറി നമ്മൾ ബയോളജിയിൽ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, എവല്യൂഷണറി തിയറി ഡാർവിൻ്റെ. ഇത് പ്രപ്പോസ് ചെയ്യുന്ന ചാൾസ് ഡാർവിൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബയോളജിക്കൽ അപ്രോച്ച് നമുക്കറിയാം, ഇന്ന് കാണുന്ന രീതിയിലുള്ള ജീവജാലങ്ങളും അതുപോലെ മനുഷ്യനും ഒക്കെ ഇവല്യൂഷനിലൂടെ സംഭവിച്ചതാണ് എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന സങ്കീർണമായിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഇവൻസുകളൊക്കെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് കാലഘട്ടത്തെ ഇവല്യൂഷനിലൂടെ സംഭവിച്ചതാണ് എന്നുള്ളൊരു അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റെത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്ക് ഉണ്ട്, 1872 എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ഇൻ മെൻ ആൻഡ് അനിമൽ എന്ന് പറഞ്ഞിട്ടുള്ള, അതിലാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ കൺട്രോവേഴ്ഷ്യൽ ആണ് അദ്ദേഹത്തിൻ്റെ അപ്രോച്ചുകളൊക്കെ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ്, നമുക്കറിയാം ബയോളജിക്കലായിട്ടുള്ള ഫീച്ചേഴ്സിനൊക്കെ ഒരു സർവൈവൽ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അഡാപ്റ്റീവ്നെസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫീച്ചർ മാത്രമേ നിലനിൽക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.
അപ്പൊ അതുപോലെ തന്നെ അതേ ഒരു അപ്രോച്ചാണ് അദ്ദേഹം ഒരു ഇമോഷൻസിന്റെ കാര്യത്തിലും പറഞ്ഞിട്ടുള്ളത്. നമ്മൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, ഈ ഇമോഷൻസിനൊക്കെ ഓരോ സർവൈവൽ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ അതിജീവനത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇമോഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ അഡാപ്റ്റേഷന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ ഇപ്പം നിലനിൽക്കുന്ന എല്ലാ ഇമോഷൻസും, ബേസിക് ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള മിക്സ്ഡ് ഇമോഷൻസ് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള അഡാപ്റ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, അല്ലാത്തവ ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒപ്പം തന്നെ അദ്ദേഹം ഒരു യൂണിവേഴ്സാലിറ്റി ഓഫ് ഇമോഷണൽ എക്സ്പ്രഷൻ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അഥവാ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇമോഷണൽ എക്സ്പ്രഷനിൽ യൂണിവേഴ്സാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അത് യൂണിവേഴ്സലി ഹ്യൂമൻ ബീയിങ് ആൻഡ് അനിമൽ എന്ന് നോക്കുമ്പോൾ അനിമൽസിലും ഹ്യൂമൻസിലും ഒരുപോലെ രീതിയിലുള്ള ഇമോഷണൽ എക്സ്പ്രഷൻസ് നമുക്കറിയാം. ബിഹേവിയറിൽ കാണുന്ന ചേഞ്ചസ് ഏകദേശം ഒരുപോലെയാണ് അല്ലേ. ഇപ്പോൾ ഒരു അനിമൽ ദേഷ്യം വന്നാലും അല്ലെങ്കിൽ മീൻസ് എന്തെങ്കിലും അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ വരികയാണെങ്കിൽ, അതുപോലെ ഹ്യൂമൻ ബീയിങ്ങും എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ വരികയാണെങ്കിൽ ചെയ്യുന്ന നമ്മുടെ ഇമോഷണൽ എക്സ്പ്രഷൻ, എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ഫേഷ്യലായിട്ട് കാണുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപോലെയാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ വരുമ്പോൾ നമുക്ക് ബിഹേവിയറലി നമ്മൾ കാണിക്കുന്നത്, അത് പുറത്ത് കാണുന്നതാണ് നമ്മൾ ബിഹേവിയർ കമ്പോണൻ്റ് എന്ന് പറയുക അല്ലേ. ബിഹേവിയറൽ കമ്പോണൻ്റ് ഒപ്പം തന്നെ ബയോളജിക്കൽ കമ്പോണൻ്റ് ഒരുപോലെയാണ്. ബയോളജിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ബീറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ പൾപിറ്റേഷൻ, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ്, നമ്മുടെ ബി പി ഒക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഹോർമോണലായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മളെ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ് ബയോളജിക്കലായിട്ടും ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് ഒരുപോലെയാണ് ആനിമൽസിലും ഹ്യൂമൻസിലും എന്നുള്ളത്. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്ന കാര്യവും ഒരുപോലെ ആയിരിക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ലോകത്തെ എല്ലാ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള ബിഹേവിയറൽ റെസ്പോൺസുകൾ ഒരുപോലെയാണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫേഷ്യൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടിനെൻ്റിലുള്ള ആൾക്കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഡിഫറൻസ് ഉള്ള ഡിഫറെൻറ്റ് നേഷൻസിലുള്ള ആൾക്കാർ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സിമിലാരിറ്റി നമുക്ക് അതിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിലൊരു ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പോലെ തന്നെയാണ് ഇതിനൊരു സർവൈവൽ വാല്യൂ ഉണ്ട് എന്നുള്ളൊരു അപ്രോച്ച് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. യെസ്, അതിൽ എസ്പെഷ്യലി പറയാനുള്ളത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ്, നമ്മൾ ബേസിക് ഇമോഷൻസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബേസിക് ഇമോഷൻസ് ഒപ്പം തന്നെ ബേസിക് അല്ലാത്ത സെക്കൻഡറി ഇമോഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും ഇമോഷൻ, ബേസിക് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സാഡ്നെസ് എന്ന് പറഞ്ഞൊരു ബേസിക് ഇമോഷനാണ്. ഇതല്ലാത്ത നമ്മൾ പറഞ്ഞ സിക്സ് ബേസിക് ഇമോഷൻസ് അല്ലെങ്കിൽ സെവൻ ബേസിക് ഇമോഷൻസ് അല്ലാത്ത ഇമോഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ മറ്റു ഈ ബേസിക് ഇമോഷൻസിൻ്റെ കോമ്പിനേഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ബേസിക് ഇമോഷന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവൈവൽ വാല്യൂ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മുടെ എത്രത്തോളം നമ്മുടെ ഗ്രൗത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മറ്റ് സെക്കൻഡറി ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ. പക്ഷെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ബേസിക് ഇമോഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ദേഷ്യം വരികയാണ്, ദേഷ്യം വരുന്നത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു ഫ്രസ്ട്രേഷൻ വരുന്നത് കൊണ്ടായിരിക്കും അല്ലേ. ഈ ഫ്രസ്ട്രേഷൻ വരുന്നത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ എന്തെങ്കിലും നമ്മുടെ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും. അതായത് ആ നീഡിനൊരു സർവൈവൽ വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ ദിവസവും ഒരേ സമയം ഭക്ഷണം കഴിക്കാറുണ്ട്, നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വരും അല്ലേ. അപ്പോൾ ആ ഒരു ദേഷ്യം വരിക എന്നുള്ള ഇമോഷൻസിന് അവിടെ നമ്മുടെ അതിജീവനത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു പട്ടി നമ്മളെ നമ്മൾ കണ്ടപ്പോൾ, നമ്മളൊരു പട്ടിയെ കണ്ടപ്പോൾ ഒറ്റക്കായപ്പോൾ നമ്മൾ പേടിച്ചു വന്നിരിക്കുക അല്ലെ, പേടി എന്നൊരു ഇമോഷൻസ് വന്നു. ശരിക്കും നമ്മുടെ ബോഡിക്ക് ഒരു ഭീഷണി വരുമ്പോഴാണ് പേടി വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒന്നല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എസ്കേപ്പ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിൽ പോലും അതിന് നമ്മുടെ ഒരു സർവൈവൽ വാല്യൂ ഉണ്ട്. ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ പേടി വരുമ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് ബിഹേവിയറലായിട്ട് മാറ്റങ്ങൾ വരുന്നു. നമ്മുടെ ബോഡി അതിനനുസരിച്ചിട്ടുള്ള അവിടുന്ന് ഒന്നല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാനോ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട് അല്ലേ. ബോഡി ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്, ഹോർമോണലായിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് അഡാപ്റ്റീവ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സർവൈവലിന് സാധ്യമാവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അതിജീവനത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ ഇമോഷൻസിനും, ഇനിയിപ്പോൾ ലവ് ആണെങ്കിലും അല്ലെങ്കിൽ സാഡ്നസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ഗസ്റ്റ് ആണെങ്കിലും ഒക്കെ തന്നെ, ഒന്നല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഭീഷണിയോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ സർവൈവൽ പല രീതിയിലും നമുക്ക് ഡയറക്റ്റ്ലി ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ അതിനെ കൃത്യമായി ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിലൊരു സർവൈവൽ വാല്യൂ ഉണ്ടാവും ആ ഇമോഷൻസിൻ്റെ നിലനിൽപ്പിന്. ഓക്കെ, അതാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റാണ്
യൂണിവേഴ്സാലിറ്റി ഓഫ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പീരിയൻസ് ആണെങ്കിലും എക്സ്പ്രഷൻ ആണെങ്കിലും എസ്പെഷ്യലി ഫേഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഒരുപോലെയാണ് എന്നുള്ളതാണ്. ചെറിയ ചെറിയ സാംസ്കാരികപരമായിട്ട് ഡിഫറൻസ് ഉണ്ടാകും, പക്ഷേ ബേസിക്കലി എല്ലാവരും ഒരുപോലെയാണ് ഇമോഷൻസ് അനുഭവിക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഡാർവിൻ്റെ ഒരു എവല്യൂഷണറി തിയറിയാണ് നമ്മൾ ഇത് ഇമോഷൻസിൻ്റെ തിയറിയിൽ ഫസ്റ്റ് തിയറി ആയിട്ട് വരുന്നത്. അത് കാരണം സൈക്കോളജിസ്റ്റുകളൊക്കെ ഇമോഷനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചാൾസ് ഡാർവിന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻസിൻ്റെയും അതുപോലെ തന്നെ അനിമൽസിൻ്റെയും ഇമോഷണൽ എക്സ്പ്രഷനെ കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു എക്സാമിന് ഈ ഒരു ഇതൊരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു എക്സാമിന് ചോദിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഈ ഡാർവിൻ്റെ ഒരു അപ്രോച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഒരുപാടൊന്നുമില്ല, വളരെ അദ്ദേഹത്തിൻ്റെ ഒരു യൂണിവേഴ്സാലിറ്റിയും അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഹ്യൂമൻസിലും അനിമൽസിലുള്ള ഒരുപോലെയാണെന്നുള്ളതും, ഒപ്പം തന്നെ ഇതിനൊക്കെ അഡാപ്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ ഒരു സർവൈവൽ വാല്യൂ ഉണ്ട് എന്നുള്ളതും ഒക്കെ ഒന്ന് എഴുതുക. ഓക്കെ, എല്ലാ ഇമോഷൻസിനും ഫങ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എല്ലാ ഇമോഷൻസിനും സർവൈവൽ വാല്യൂ ഉണ്ട്. ഫങ്ഷനലിസ്റ്റ് അപ്രോച്ചുകളായിരിക്കും ഈ എവല്യൂഷണറി അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു ഫങ്ഷൻ ഉണ്ടാകും എല്ലാത്തിനും, ഇപ്പോൾ ഏതൊരു ഇമോഷൻ ആണെങ്കിലും അതിൽ നമ്മുടെ സർവൈവലിന് സാധ്യമാകുന്ന ഒരു ഒരു ഫങ്ഷൻ ഉണ്ടാകും. ഓക്കെ, ആ ഫങ്ഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇമോഷൻസ് നമ്മളിൽ നിലനിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ദേഷ്യം വരിക എന്നുള്ളത് അല്ലെങ്കിൽ സാഡ് വരിക എന്നുള്ളത് അല്ലെങ്കിൽ ഹാപ്പി എന്നുള്ളതൊക്കെ തന്നെ എല്ലാത്തിനും ഹാപ്പി എല്ലാ ഇമോഷൻസും എല്ലാ അനിമൽസിലും ഉണ്ട്. അതിൻ്റെ ബിഹേവിയറലായിട്ടുള്ള റിയാക്ഷൻസ് അല്ലെങ്കിൽ എക്സ്പ്രഷനിലുള്ള ഡിഫറൻസ് കൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഹോർമോണലായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ തന്നെ നമ്മൾ ഹ്യൂമൻസിലും അനിമൽസിലും നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് സബ്ജക്റ്റീവായിട്ടുള്ള കമ്പോണൻസും അവരിലും അനുഭവിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. സബ്ജക്റ്റീവ് കമ്പോണൻ്റ് അല്ലെങ്കിൽ ഇമോഷണൽ എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ ഇൻറ്റേണൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അതൊരിക്കലും തന്നെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഹ്യൂമൻസിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഹാപ്പി വരുമ്പോൾ രണ്ട് പേർക്ക് എന്താണ് അനുഭവപ്പെട്ടത് എന്നുള്ളത് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് ഇംപ്ലിസിറ്റ് ആണ് അല്ലെങ്കിൽ അത് അതൊരു നോൺ ഡിക്ലറേറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അനിമൽസിൽ നമുക്ക് തീരെ അത് ചോദിക്കാനും മീൻസ് നമുക്ക് തീരെ അവർക്കത് തീരെ ഡിക്ലറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ബിഹേവിയറലായിട്ടുള്ളതും അതുപോലെ തന്നെ ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് എന്നതുകൊണ്ട് അതിലൊരു സിമിലാരിറ്റി ഉണ്ട് എന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അത് ഇതിലൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട് എന്നുള്ളത്. അതാണ് പ്രധാനമായിട്ടും എവല്യൂഷണറി തിയറി എന്ന് പറയുന്നത്. സെക്കൻഡ് മേജർ തിയറി ഓഫ് ഇമോഷൻ ആണ്, ഏറ്റവും മേജർ തിയറീസ് ഓഫ് ഇമോഷൻ, ഒരു ഏളി തിയറി ഓഫ് ഇമോഷൻ ആണ്, ഒരു ഒരു ന്യൂറോ ഫിസിയോളജിക്കൽ തിയറി ഓഫ് ഇമോഷൻ ആണ് ജെയിംസ് ലാങ് തിയറി എന്ന് പറയുന്നത്. ഇതും ജെയിംസ് ലാങ് തിയറിയും ശരിക്കും വരുന്നത് നമ്മുടെ ഡാർവിൻ്റെ എവല്യൂഷണറി അപ്രോച്ച് തന്നെയാണ്. കാരണം വില്യം ജെയിംസിനെ നിങ്ങൾക്കറിയാം, ജെയിംസിൽ ഇത് രണ്ട് പേരാണ് പ്രപ്പോസ് ചെയ്തത്. ഒന്ന് വില്യം ജെയിംസും അതുപോലെ തന്നെ ലാങ് ഒരു ഫിസിയോളജിസ്റ്റ് ആയിരുന്നു. വില്യം ജെയിംസിനെ നിങ്ങൾക്ക് അറിയാം ഈ പേര്, വില്യം ജെയിംസ് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചിൻ്റെ ഫാദറാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി, നമ്മൾ ബേസിക് സൈക്കോളജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ജെയിംസ് ആണത് വില്യം ജെയിംസ്. അതേ ഒരു ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് ആയിരുന്നു. ഫങ്ഷണലിസം നമുക്ക് പ്രധാനമായിട്ടും റൂട്ട് ചെയ്തിട്ടുള്ളത് ഡാർവിൻ്റെ അപ്രോച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ബയോളജിക്കൽ അപ്രോച്ചാണ് ജെയിംസ് ലാങ് തിയറി ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഇമോഷൻ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണ്. ആ ഇമോഷൻ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസിൽ നമുക്ക് ആദ്യം സംഭവിക്കുന്നത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് എന്നുള്ളതാണ്. ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അഥവാ ബയോളജിക്കൽ ചേഞ്ചസ്, ഇപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുകയോ അല്ലെങ്കിൽ ബി പി കൂടുകയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസിൻ്റെ ചേഞ്ചസ് വരികയോ അല്ലെങ്കിൽ ബ്രീത്തിങ് ചേഞ്ചസ് വരികയൊക്കെ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെ നമ്മൾ പെർസീവ് ചെയ്യുക, ഒരു ഇൻറ്റേർണൽ പെർസെപ്ഷൻ വരുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, മീൻസ് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് നമുക്ക് സബ്ജക്റ്റീവായിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അഥവാ അതൊരു മെൻ്റൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ ബോഡിയിൽ ചില ചേഞ്ചസ് സംഭവിക്കുന്നു, ആ ബോഡിയിലെ ചേഞ്ചസിനെ നമ്മൾ നോക്കിക്കാണുക അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസിനെ നമ്മൾ പെർസീവ് ചെയ്യുക, ഇൻറ്റേർണൽ പെർസെപ്ഷൻ നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ജെയിംസ് ലാങ് തിയറി അനുസരിച്ച് നമുക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ജെയിംസ് ലാങ് തിയറി ഈ ഒരു
പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാമ്പ്, ഈ ജെയിംസ് ലാംഗ് തിയറി പ്രകാരം നമ്മളൊരു പാമ്പ്, അതായത് ഒരു ഇമോഷൻ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ഒരു ഇമോഷണൽ സ്റ്റിമുലസ് ആണ് സ്നേക്ക് അല്ലെങ്കിൽ ഡോഗ് എന്നൊക്കെ പറയുന്നത്, അല്ലെ, പേടി വരുന്ന. അപ്പോൾ അവിടെ നമുക്ക് പാമ്പിനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ബിഹേവിയർ, സോറി, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കൽ ചേഞ്ചസ് അല്ലെ, അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുക, ഇങ്ങനെയൊക്കെ വരും അല്ലെ. ഈ ഈ ഒരു ചേഞ്ചസ് ബോഡിയിൽ സംഭവിക്കും ഫസ്റ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ചേഞ്ചസിനെ നമ്മൾ പെർസീവ് ചെയ്യുക. ആ പെർസീവ് ചെയ്യുന്നതാണ് നമുക്ക് ഫിയർ ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമുക്ക് എല്ലാ ഏത് തിയററ്റിക്കൽ അപ്രോച്ചും എല്ലാ സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ജെയിംസ് ലാംഗ് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു ഫിയർഫുൾ സ്റ്റിമുലസിനെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ പേടിക്കുന്നത് മേ ബി ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയേക്കാം. എല്ലാ തിയറിയും എല്ലാ സ്റ്റിമുലസ് എല്ലാ സിറ്റുവേഷനിലും ആപ്ലിക്കബിൾ അല്ല, ബട്ട് ചില സിറ്റുവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയേക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയേക്കാം. ഓക്കെ, അപ്പോൾ ജെയിംസ് ലാംഗ് തിയറി പറയുന്നത് അതാണ്. ജെയിംസ് ലാംഗ് തിയറി പ്രധാനമായിട്ടുള്ള അവരുടെ ഒരു മറ്റൊരു എക്സ്പാൻഷനാണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഇമോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് പറയുന്നത്. അഥവാ ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഹാപ്പി, സന്തോഷമല്ല, നമ്മളൊരു നോർമൽ മൂഡ് സ്റ്റേറ്റിലാണ് വിചാരിക്കുക, പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മൾ സ്മൈൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആണ് എന്ന രീതിയിൽ നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്റേണൽ ഫീലിംഗ് ഓഫ് ഇമോഷൻസ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് അല്ലെ. അത് ഏകദേശം നമുക്കിപ്പോൾ നിങ്ങൾക്ക് പോയി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മളൊന്ന് നമുക്ക് ഫോർ എക്സാമ്പിൾ സങ്കടം ഇല്ല എന്ന് വിചാരിക്കും, നമ്മൾ സങ്കടപ്പെടുന്നത് പോലെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീലിംഗ് ഓഫ് സാഡ് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. അത് അഥവാ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമോഷണൽ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് പറയുന്നത്. അതുപോലെ ജെയിംസ് ലാംഗ് തിയറി പറയുന്നത് നമുക്കറിയാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷൻസിനോട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ഓഫ് ബോഡിലി ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനോട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് പാറ്റേൺ ഓഫ് ബോഡിലി ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസിനോട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇപ്പോൾ ഒരു സർപ്രൈസ് വന്നു, ഒരാളെ നമ്മൾ ഫസ്റ്റ് ടൈം കുറേ കാലത്തിന് ശേഷം ഒരാളെ കണ്ടു, നമുക്കൊരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫീലിംഗ് വരും അല്ലേ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഒരു പാമ്പിനെ നമ്മൾ കാണുമ്പോൾ വരുന്ന ഫിയർ, ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ബോഡിലി ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ബോഡിലി ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവമാണ് എക്സ്പീരിയൻസ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോഡിലി ചേഞ്ചസിനോട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അഥവാ ഇത്തരത്തിലുള്ള ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിലുള്ള അല്ലെങ്കിൽ എത്രത്തോളം പാറ്റേണിലുള്ള ബോഡിലി ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു തിയറി അല്ലെങ്കിൽ ഒരു അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവാണ് ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അഥവാ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമോഷനെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റീവ് ഇന്റേണൽ ഫീലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരാളെ കാണുമ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലി ചിലപ്പോൾ സ്മൈൽ ചെയ്യുന്നവർക്കാവും, നമുക്ക് അവരോട് അവരെ കണ്ടിട്ട് ചിലപ്പോൾ ഹാപ്പി ആയി തോന്നിക്കോണമെന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഇന്റേണൽ ഫീലിംഗ് ഹാപ്പിനെസ് വരുന്നു എന്നുള്ളത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ സങ്കടം ഇല്ല എന്ന് വിചാരിക്കുക, സങ്കടം ഇല്ല, നമുക്ക് സങ്കടം ഉള്ള പോലെ നമ്മൾ അഭിനയിക്കുക അല്ലെങ്കിൽ നമ്മൾ ഫേഷ്യലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്റേണലായിട്ടുള്ള ഒരു എന്ത് വരുന്നുണ്ട്, സങ്കടം വരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സർപ്രൈസ് ഇല്ല എന്ന് വിചാരിക്കുക, ഒരാളെ കാണുമ്പോൾ സർപ്രൈസ് ഇല്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ഉള്ള പോലെ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ, നമ്മൾ ഫേഷ്യലായിട്ടുള്ള ബോഡിലി ചേഞ്ചസ് നമ്മൾ മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഇന്റേണലായിട്ടുള്ള സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്.
ഈ ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ് ഒരു എൻട്രൻസിലെ സ്ഥിരം ക്വസ്റ്റ്യൻ ആട്ടോ. നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഡെഫിനേഷൻ വന്നിട്ട് ഇതിൽ ഏതാന്നുള്ളത്. ഇതിൽ പല രീതിയിൽ ഇപ്പോൾ നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ, ഇപ്പോൾ ദേഷ്യം നിങ്ങൾക്ക് ഇല്ല, ദേഷ്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ദേഷ്യപ്പെട്ട് അഭിനയിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ദേഷ്യം അഭിനയിക്കേണ്ട സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ നമ്മൾ ഫേഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ദേഷ്യം വരുന്ന പോലെ അഭിനയിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്റേണൽ ഫീലിങ്സ് ഉണ്ടാകും അല്ലേ. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഓക്കെ, മറ്റൊരു തിയറി ഓഫ് ഇമോഷൻ ആണ് കാനൺബാഡ് തിയറി. കാനൺ എന്ന് പറയുമ്പോൾ വാൾട്ടർ കാനൺ. വാൾട്ടർ കാനൺ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പേര് കേട്ടായിരിക്കും. നമ്മുടെ തിയറി ഓഫ് ഹോമിയോസ്റ്റാസിസ്, ഒരു നമുക്ക് ഇന്റേണൽ ബോഡിലി ഇക്വിലിബ്രിയം മെക്കാനിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. പിന്നെ ഫിലിപ്പ് ബാഡ്, കാനൺ ആൻഡ് ഫിലിപ്പ് ബാഡും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു തിയറിയാണ് കാനൺ ബാഡ് തിയറി. 1920 ഓക്കെ, 1920 1920 ഈ ഒരു തിയറീസ്. ഇതിൻ്റെ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, ചില നെറ്റ് എക്സാമുകൾക്കൊക്കെ ഇതിൻ്റെ ഒരു എല്ലാ തിയറീസ് വന്നിട്ട് ഈ നാലഞ്ച് തിയറീസിൻ്റെ പേര് വന്നിട്ട് അത് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് അങ്ങനെ ഒരു ഓർഡറിൽ, ഇയർലി ഓർഡറിൽ. അതിൽ അഡാപ്റ്റ് മറ്റേ എവല്യൂഷണറി തിയറി ആയിരിക്കും എങ്ങനെ ഇങ്ങനെ വരുവാണെങ്കിൽ ഫസ്റ്റ് വരിക. പിന്നെ ജെയിംസ് ലാംഗ് തിയറി, ഞാൻ ഇയർലി തന്നെയാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഇതിൽ. ഓക്കെ, അപ്പോൾ കാനൺബാഡ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഇവരാണ്, കാനനും അതുപോലെ ബാഡും. ഈ കാനൺബാഡ് തിയറി പ്രധാനമായിട്ടും വരുന്നത് ജെയിംസ് ലാംഗ് തിയറിക്ക് ശേഷം. ജെയിംസ് ലാംഗിൻ്റെ അല്ലെങ്കിൽ ജെയിംസ് ലാംഗ് തിയറിയുള്ള പല കാര്യങ്ങൾക്കും എതിരെയായിട്ടാണ്. ഓക്കെ, കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജെയിംസ് ലാംഗ് തിയറി പറഞ്ഞ പോലെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നല്ലേ. ഈ കാനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് തെറ്റാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ, നമ്മൾ സാധാരണ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാവും, പക്ഷെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഏത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നു, അത് നമുക്കിപ്പോൾ ഒരു പട്ടിയെ കാണുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും, അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. പക്ഷെ അത് രണ്ടും രണ്ട് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരേ പാറ്റേൺ ബോഡിയിൽ ഉണ്ടാവുന്നു എന്നുകൊണ്ട്, അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നുകൊണ്ട്, അതേ ഇൻറ്റൻസിറ്റിയിലുള്ള സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ജെയിംസ് ലാംഗ് തിയറിയെ ഓപ്പോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒപ്പീനിയനാണ് കാനൺബാഡ് തിയറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡയഗ്രാം, ജെയിംസ് ലാംഗ് തിയറി പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ആദ്യം ഇമോഷൻ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസ്, പിന്നെ അതിനോടുള്ള എന്ത് ബിഹേവിയർ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, പിന്നെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു പാറ്റേണേ ഇല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അങ്ങനെ വേണ്ടി പറ്റില്ല, കാരണം നമുക്ക് ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസും മെൻ്റലായിട്ടുള്ള അനുഭവവും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഒരേ സമയത്ത് സംഭവിക്കുന്നുണ്ടല്ലോ. ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിലല്ല, ഒരേ സമയം സൈമൾട്ടേനിയസ്ലി സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കി ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ഇമോഷണൽ പ്രൊവോക്കിംഗ് സ്റ്റിംലസ് ഉണ്ടായാൽ ഒരേ സമയം രണ്ട് ആസ്പെക്റ്റാണ്, ഒരേ സമയം ബോഡിലി ആയിട്ടുള്ള ചേഞ്ചസും സംഭവിക്കും, ഒപ്പം തന്നെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രധാനമായിട്ട് അവർ പറയുന്നത് സൈമൾട്ടേനിയസ്ലി സംഭവിക്കുന്നതാണ്. അങ്ങനെ ഫോർ എക്സാമ്പിൾ, ഒരു ഇമോഷൻ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായാൽ, ഒരു ഇമോഷൻ പ്രൊവോക്കിംഗ് സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ, രണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ലോവർ ബ്രെയിൻ ഏരിയ, എസ്പെഷ്യലി നമ്മുടെ ലോവർ ബ്രെയിൻ ഏരിയാസ് ഹൈപ്പോതലാമസ് ആൻഡ് തലാമസ്, ഇത് രണ്ട് ടൈപ്പ് ഓഫ് സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഒന്ന് സെറിബ്രൽ കോർട്ടെക്സിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹയർ ബ്രെയിൻ ഏരിയാസിലേക്ക് ഫീലിംഗ് ഓഫ് ഇമോഷൻസ് അഥവാ ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻസിനെ ഇന്റർപ്രിറ്റ് ചെയ്യാനും നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കാനുള്ള സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹൈപ്പോതലാമസ് നമുക്കറിയാം ഇമോഷൻ നമ്മുടെ ഹോർമോണലായിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ. സൈമൾട്ടേനിയസ്ലി ലോവർ ബ്രെയിൻ ഏരിയ എസ്പെഷ്യലി ഹൈപ്പോതലാമസ് നമുക്ക് നെർവസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ANSനും സിഗ്നൽ കൊടുക്കുന്നു. അത് അനുസരിച്ച് നമ്മുടെ ബോഡിലി ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റി മൂലമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് ആണ് അവർ പറഞ്ഞത്. അഥവാ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്നുള്ള രീതിയിലല്ല, സൈമൾട്ടേനിയസ്ലി സംഭവിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ലോവർ ബ്രെയിൻ ഏരിയ ഹയർ ബ്രെയിൻ ഏരിയസിലേക്ക് ഈ
ഇമോഷണൽ പ്രൊവോക്കിംഗ് സ്റ്റിമുലസിനോടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം, സബ്ജക്റ്റീവ് അനുഭവം എക്സ്പീരിയൻസ് ഉണ്ടാക്കാനുള്ള സിഗ്നലും, ഒപ്പം തന്നെ നമ്മുടെ ബോഡിയിലേക്ക്, ബോഡിയുടെ ലോവർ മറ്റ് പെരിഫറൽ ഏരിയാസിലേക്കും, ഒപ്പം തന്നെ ഇന്റേണൽ ഓർഗൻസിലേക്കും, ഹോർമോണൽ ആയിട്ടുള്ള എൻഡോക്രൈൻ സിസ്റ്റത്തിന്, അതുപോലെ തന്നെ നമ്മുടെ ഹിസറൽ സിസ്റ്റത്തിനൊക്കെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള സിഗ്നൽസും കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും സൈമൾട്ടേനിയസ്ലി സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് കാനോൻ ബാർഡ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ജെയിംസ് ലാംഗ് തിയറി പ്രധാനമായിട്ടും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഇവൻ്റ്, ഫിസിക്കൽ ചേഞ്ചസ്, ദെൻ അതിനോടുള്ള പെർസെപ്ഷൻ, അങ്ങനെയായിരുന്നു. ബട്ട് കാനോൻ ബാർഡ് തിയറി പറയുന്നത് രണ്ടും സൈമൾട്ടേനിയസ്ലി സംഭവിക്കുന്നതാണ്. ലോവർ ബ്രെയിൻ ഏരിയ, നമ്മുടെ ഹയർ ബ്രെയിൻ ഏരിയ, എസ്പെഷ്യലി സെറിബ്രൽ കോർട്ടെക്സിലേക്ക് ഇത് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനുള്ള സിഗ്നൽ കൊടുക്കും, ഒപ്പം തന്നെ ഒരേ സമയം ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള സിഗ്നൽസും കൊടുക്കുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു തിയറിയാണ് സ്കാക്ടർ സിംഗർ തിയറി. ഓക്കെ, ഇത് ടു ഫാക്ടർ തിയറി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ സിംഗറും സ്കാക്ടറും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. പ്രധാനമായിട്ടും സൈക്കോളജിക്കൽ തിയറീസ് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയുന്നതാണ് ഈ ജെയിംസ് ലാംഗും കാനോൻ ബാർഡും സ്കാക്ടർ സിംഗർ തിയറിയൊക്കെ. ഓക്കെ, ഇതൊരു കോഗ്നിറ്റീവ് എക്സ്പ്ലനേഷൻസ് ആണ്. അതായത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള കമ്പോണൻസിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കമ്പോണൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു തിയറിയാണ് സ്കാക്ടർ സിംഗർ തിയറി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നില്ല എന്നല്ല, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ തോട്ട് പ്രോസസ്സ് ആണ് എന്നുള്ളതാണ്. അഥവാ തോട്ട് അഥവാ ആ ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി, നമുക്കറിയാം ഇപ്പോൾ ഒരു പട്ടിയെ കണ്ടു, പട്ടിയെ കാണുമ്പോൾ രണ്ട് പേരുണ്ട്, രണ്ട് പേരും ഒരേ സിറ്റുവേഷൻ കാണുമ്പോൾ രണ്ട് പേർക്കും രണ്ട് രീതിയിലുള്ള പേടികളാണ് വരുന്നത് അല്ലേ. നമ്മുടെ തോട്ട് പ്രോസസ്സാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരേ രീതിയിലുള്ള ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് അല്ല, ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് അല്ല സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം അതിന് ചിലപ്പോൾ തോട്ട് പ്രോസസ്സാണ്. ഒരു ആൾ ചിലപ്പോൾ ആ പട്ടിയെ പെർസീവ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ തോട്ട് പോയിട്ടുണ്ടാവുക, ചിന്തിക്കുന്നത് ആ പട്ടി വളരെ ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ പേടിയില്ലാത്ത രീതിയിലായിരിക്കും. വേറൊരു വ്യക്തി ചിലപ്പോൾ മുൻകാല അനുഭവത്തിൽ നിന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ തോട്ടാണ് പ്രാധാന്യം ദാൻ എന്താണ് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അല്ല എന്നുള്ളതാണ്. കാരണം ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ തോട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്നുള്ളതാണ്. കാരണം ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്, ബയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ എന്താണ് ചിന്തിച്ചത്, ആ ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചത് അതിനെ പോലെ ഇരിക്കും എന്നുള്ളതാണ്. ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അപ്രൈസലാണ്. ഓക്കെ, ഒരു തരം കോഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ആണ് അല്ലെങ്കിൽ അപ്രൈസലാണ്. അപ്രൈസ് തിയറി ഫസ്റ്റ് ടൈം വരുന്നത് സ്കാക്ടർ സിംഗർ തിയറിയിലാണ്. പിന്നീടാണ് അതിനെ അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, ഒരു ഒരു വ്യക്തിയിൽ തന്നെ രണ്ട് ഡിഫറെൻ്റ്, ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഈ പട്ടിയെ, ഒരു പട്ടിയെ നമ്മൾ കാണുമ്പോൾ പേടിക്കുന്നു, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ആ പട്ടിയെ കാണുന്നതെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസാണ് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇമോഷണലായിട്ടുള്ള ആ ഇതിൻ്റെ ആ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിൻ്റെ ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സാണ് അല്ലേ. തോട്ട് പ്രോസസ്സ് നമ്മൾ ആ ഒരു ഇവൻറ്റിനെ ലേബിൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്താണെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ്സും, ഒറ്റയ്ക്കാണെങ്കിൽ തോട്ട് പ്രോസസ്സും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അഥവാ ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം നമ്മൾ ആ ഒരു സ്റ്റിമുലസിനെ എങ്ങനെയാണ് ലേബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് സ്കാക്ടർ സിംഗർ തിയറി പറയുന്നത്. ഒരർത്ഥത്തിൽ ഈ സ്കാറ്റർ സിംഗർ തിയറി ഒരു കോമ്പിനേഷൻ ഓഫ് ജെയിംസ് ലാംഗും അതുപോലെ തന്നെ കാനോൻ ബാർഡ് തിയറീസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അങ്ങനെ പറയാൻ കാരണം ഇവർ പറയുന്നത് ഫിസിയോളജിക്കലായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഫിസിയോളജിക്കലായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതാണ്. ആ ഫിസിയോളജിക്കലായിട്ടുള്ള റെസ്പോൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ആ ഒരു ഇമോഷണൽ സ്റ്റിമുലസിനെ നമ്മൾ എങ്ങനെയാണ് ലേബിൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അത് കോഗ്നിറ്റീവ്ലി ലേബിൾ ചെയ്തിട്ടുള്ളത്, അങ്ങനെ തന്നെ പറയണം, കോഗ്നിറ്റീവ്ലി എങ്ങനെയാണ് ലേബിൾ ചെയ്തിട്ടുള്ളത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫിസിയോളജിക്കലായിട്ടുള്ള റെസ്പോൺസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാനോൻ ബാർഡ് തിയറിയും ഈ ഒരു തിയറി കുറേ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും കാനോൻ ബാർഡ് തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം സിമിലർ ആയിട്ടുള്ള ഫിസിക്കൽ റെസ്പോൺസിനോടും വേരിയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു.
അല്ലേ, കാനൺബാഡ് തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരും പറയുന്നത് അതുതന്നെയാണ്, ആ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസിന് കാരണം നമ്മൾ എങ്ങനെയാണ് അതിനെ ലേബിൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി എക്സാം, യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തൊട്ട് മുൻപ് നമുക്കൊരു ആങ്സൈറ്റി ഫീൽ ചെയ്യണം അല്ലെ, നമ്മുടെ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുക അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് ഒരു ആങ്സൈറ്റി എന്ന ഇമോഷൻ ആയിട്ട് നമ്മൾ ലേബിൾ ചെയ്യും. പക്ഷെ ഇതന്നെ ഒരു ഡേറ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് മേ ബി അതൊരു അഫക്ഷനോ ലോവോ ആയിരിക്കാം അല്ലേ. അതായത് ഫിസിക്കലായിട്ടുള്ള അനുഭവം, സോറി, ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് ഒരുപോലെയാണ്, പക്ഷേ നമ്മളതിനെ ലേബിൾ ചെയ്തിട്ടുള്ളത് ആ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസിനെ എങ്ങനെയാണ് ലേബിൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ തോട്ടം എന്താണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനെ അതിൻ്റെ അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്നുള്ളത്. ഒരേ സമയം എക്സാം, ഈ ഒരു ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസിനെ എക്സാം ആങ്സൈറ്റി ആയിട്ടും നമുക്ക് അല്ലെങ്കിൽ ഒരു ലോ അഫെയർ ആയിട്ടും അല്ലെങ്കിൽ ഒരു ലോ ആയിട്ടും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. കാരണം നമ്മളതിനെ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഈ ഇപ്പോൾ ഈ എക്സാം സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, സ്വെറ്റിങ്ങും അതുപോലെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുമ്പോൾ അതൊരു എക്സാം ആങ്സൈറ്റി ആയിട്ടും, ഒരു ഡേറ്റിംഗ് സമയത്താണെങ്കിൽ നമുക്ക് അതൊരു അഫക്ഷനായിട്ടും നമുക്ക് അങ്ങനെയാണ് നമ്മൾ അതിനെ ലേബൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. തോട്ട് പ്രോസസ്സ് അല്ലേ, അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. തോട്ട് പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ടു ഫാക്ടർ തിയറി അഥവാ സ്കാക്ടർ സിംഗർ തിയറി പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പിക്ചോറിയൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ഇതിൽ രണ്ടിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതായത് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്, ആ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസിൻ്റെ ഇൻറ്റൻസിറ്റി തീരുമാനിക്കുന്നത് നമുക്ക് എന്താണ് കോഗ്നിറ്റീവ് ലേബലാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഇപ്പോൾ പറഞ്ഞ നാല് തിയറീസിൻ്റെയും, സോറി, മൂന്ന് തിയറീസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇത് കോമൺ സെൻസ് ആണ്. സാധാരണഗതിയിൽ നമുക്കൊരു ഇമോഷണൽ സ്റ്റിമുലസ് ഉണ്ടാവുന്നു, ഫിയർ വരുന്നു, നമുക്ക് ഓട്ടോണമിക് അറൗസൽ ഉണ്ടാവുന്നുള്ളത്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് ജെയിംസ് ലാംഗ് തിയറി, കനൻബാഡ് തിയറി, സ്കാക്ടർ സിംഗർ തിയറി, ഇങ്ങനെ ഈ മൂന്ന് തിയറീസിൻ്റെയും എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റിമുലസ് വരുന്നു, ബോഡിലി ചേഞ്ചസ്, ഓട്ടോണമിക് ആയിട്ടുള്ള അറൗസൽ, ബോഡിലി ചേഞ്ചസ് ഉണ്ടാവുന്നു, ദെൻ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു. ദെൻ കനൻബാഡ് തിയറിയിൽ പറയുന്നത് സ്റ്റിമുലസ് വരുന്നു, ഒരു ഇമോഷണൽ പ്രൊവോക്കിംഗ് സ്റ്റിമുലസ്, ദെൻ സബ് കോർട്ടിക്കൽ ആയിട്ടുള്ള ബ്രെയിൻ ഏരിയാസ് രണ്ട് തരം സിഗ്നൽ പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് കോൺഷ്യസ് ഫീലിംഗ്, നമ്മുടെ ബ്രെയിൻ നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിലേക്ക്, ഹയർ സെറിബ്രൽ കോർട്ടെക്സിലേക്ക് ഫീലിംഗ് ഉണ്ടാക്കുന്ന സിഗ്നലും, ഒപ്പം തന്നെ സൈമൾട്ടേനിയസ്ലി എന്ത് സംഭവിക്കുന്നുണ്ട്, ഓട്ടോണോമിക് അറൗസൽ, അത് ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ ഉള്ള സിഗ്നലും കൊടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടും സൈമൾട്ടേനിയസ്ലി സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ടു ഫാക്ടർ തിയറി പറയുന്നത് ഓട്ടോണോമിക് അറൗസൽ ഉണ്ടാകുന്നുണ്ട്, ബട്ട് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു മനുഷ്യൻ്റെ കോഗ്നിറ്റീവ് ലേബലിംഗ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ലേബിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇതൊരു അപ്രൈസൽ കമ്പോണൻ്റ് ഉണ്ട്. ഇതിനെ ഒന്നും കൂടിയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന, സോറി, ഇതല്ല, ഇത് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്ന ഹസറസിൻ്റെ കോഗ്നിറ്റീവ് അപ്രോച്ച്. അത് ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒപ്പോണൻ്റ് പ്രോസസ് തിയറി ഓഫ് ഇമോഷൻ ആണ്. ഇത് ഒപ്പോണൻ്റ് പ്രോസസ് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, മോട്ടിവേഷനിലായിരിക്കും. വളരെ ചുരുക്കിയിട്ട് പറയാം, ഇമോഷനെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇത്. ഇത് പ്രപ്പോസ് ചെയ്തത് റിച്ചാർഡ് സോളമൻ ആണ്. ഇത് ഈ ഇത് ശരിക്കൊരു മോട്ടിവേഷൻ തിയറീസ് ആയിട്ടാണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മോട്ടിവേഷൻ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും ഒക്കെ തന്നെ മെൻ്റൽ ഇവൻറ്റുകളാണ്, അല്ലെങ്കിൽ ഒന്നോ ഒന്നിൻ്റെ റിയാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് നമ്മൾ ടൈപ്പ് ചില ടൈപ്പ് ഓഫ് ഇമോഷൻസ് നമുക്ക് ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒപ്പോണൻറ്റ് പ്രോസസ് തിയറി പറയുന്നത് ഏതൊരു സാധാരണ ഗതി പറയാം, ഏതൊരു ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ട്, ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഉണ്ടെന്ന് പറയുമല്ലോ. അഥവാ ഒപ്പോണൻറ്റ് തിയറി പ്രപ്പോസലിൽ പറയുന്നത് ഇതിലിപ്പോൾ ഒരു നമുക്കൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായാൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നു എന്നുള്ളത്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ചില സമയത്ത് തോന്നാറുണ്ട് നമ്മൾ വളരെ ഹാപ്പി ആണെങ്കിൽ, വളരെ ഹാപ്പി ആയിട്ട് നമ്മളുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, പിന്നെ ഹാപ്പി ഇമോഷൻസ് കുറയുമ്പോൾ പിന്നെ നമുക്ക് നേരെ കുറച്ച് സങ്കടമായിരിക്കും വരുന്നത്.
അല്ലേ, അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒരുപാട് സന്തോഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സാഡ് ആയിരിക്കും. നേരെ അതിന്റെ ഓപ്പോസിറ്റ് എന്താണോ ഇമോഷൻസ് അതായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായാലും പിന്നെ അതിൻ്റെ നേരെ ഇൻറ്റൻസിറ്റിയുള്ള ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ പാരാഷൂട്ടിംഗ് സാധാരണക്കാരല്ലോ, ഈ പാരാഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് പേടിയായിരിക്കും വരുന്നത് അല്ലേ, പിന്നെ പേടിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു യൂഫോറിക് ആണ്, അല്ലെങ്കിൽ ഒരു റിലാക്ഷൻ മൂഡാണ്, അല്ലെങ്കിൽ ഒരു കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള റിലാക്സ്ഡ് മൂഡാണ് അല്ലേ ഫിയറിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് പാരാഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഒരു പേടി ഉണ്ടെങ്കിലും പിന്നെ നമ്മളത് കഴിയുമ്പോൾ നമ്മൾ നോർമൽ മൂഡ് സ്റ്റേറ്റിലേക്കല്ലല്ലോ പോകുന്നത്. ഫിയർ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നോർമൽ മൂഡ് സ്റ്റേറ്റ്, അതിലേക്കല്ല പോകുന്നത്. നമ്മൾ കുറച്ചൊരു ഇലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യൂഫോറിക് അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് മൂഡിലേക്കാണ് പോകുന്നത് അല്ലേ. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ മനസ്സിലാവും. ഈ എ ബി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഇമോഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് പീക്ക് എ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ഇമോഷൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമോഷൻ, ഇത് ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഇത് നോർമൽ മൂഡാണ് ഈ ബേസ് ലൈൻ. ഓക്കെ, നോർമൽ മൂഡാണ് ഇവിടെ, പ്രത്യേകിച്ച് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഇമോഷൻസ് അല്ല. ഇപ്പോൾ പീക്ക് എ എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹാപ്പി സ്റ്റിമുലസ് വന്നു, വളരെ പീക്ക് ഹാപ്പി ആയി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും അല്ലേ, കുറച്ചൊരു നോർമൽ ഒരു ലെവലിൽ പോകും. പിന്നെ നേരെ നോർമൽ മൂഡിലേക്കല്ല വരുന്നത്, പിന്നെ ഒരു പീക്ക് ബിയിലേക്കാണ് വരുന്നത്, അഥവാ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഇമോഷൻസ് വന്നിട്ടാണ് നോർമൽ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബി എന്ന് പറയുന്നത് ഒരു സാഡ് ആണ്. അപ്പോൾ ഹാപ്പി വന്നു കഴിഞ്ഞാൽ സാധാരണ ഗതി നമുക്ക് നിങ്ങൾ സാധാരണ ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമോഷണൽ സിറ്റുവേഷന് വളരെ ഹാപ്പി ആയിട്ട് പീക്ക് ലെവലിൽ എത്തി, പിന്നെ അത് കുറച്ച് ഇങ്ങനെ കുറഞ്ഞ് കുറച്ചൊരു സ്റ്റഡി ലെവലിൽ പോകും. എ, അത് എ മീൻസ് ഒരു ഹാപ്പി മൂഡിനെ പോകും, പിന്നെ നേരെ നോർമൽ മൂഡിലേക്കല്ല വരുന്നത്, ഒരു കുറച്ച് സങ്കടത്തിലേക്കാണ് വരുന്നത്. ദെൻ പിന്നെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ്, നോർമൽ സ്റ്റേറ്റ് ബി, ദെൻ പിന്നെ നോർമൽ സ്റ്റേറ്റിലേക്ക്, ദെൻ അഥവാ ബേസ് ലൈനിലേക്കാണ് വരുന്നത് അല്ലേ, അഥവാ പീക്ക് ലെവൽ പീക്ക് ഓഫ് ബി അഥവാ ഓപ്പോസിറ്റ് ഇമോഷൻസ് ഉണ്ടായതിനു ശേഷം പിന്നെ പീക്കിലേക്ക്. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ എ ആൻഡ് ബി പ്രോസസ്, ഇത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇത്. ഇതിന് എല്ലാ ഏത് ടൈപ്പ് ഓഫ് എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഡ്രഗ് സ്റ്റേറ്റ് എടുക്കാം. ഡ്രഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ്, അവർക്ക് ഒരു പീക്ക് ലെവൽ ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു യുഫോറിയ വന്നതിന് ശേഷം, ഫോർ എക്സാമ്പിൾ ഒരു എൽ എസ് ഡിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ പിന്നെ വരുന്നത് ഒരു നോർമൽ സ്റ്റേറ്റിലേക്കല്ല, പിന്നെ ഒരു നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ പിന്നെയാണ് നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പോസിറ്റ് ഇമോഷൻസ് അല്ലെങ്കിൽ പീക്ക് ഓഫ് ബി എന്ന് പറയുന്ന പറയാൻ ഇത് ഉണ്ടാവാണ്ടായ കാരണം പീക്ക് ഓഫ് എ ആണ് ശരിക്കും അല്ലേ. നമ്മൾ പറയില്ല ഒരു ലിറ്ററലി എത്രത്തോളം ശരിയാന്ന് അറിയില്ല, ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവും എന്ന് പറയാലോ, അതിന്റെ ഏകദേശം ഒരുപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. അതായത് നമുക്കിപ്പോൾ വളരെ സങ്കടം ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാലും അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമ്മൾ ഒരു ചെറിയൊരു ലെവലിൽ ഹാപ്പി ആയിരിക്കും നമ്മൾ. കാരണം ആ ഒരു സങ്കടമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നേരെ നമ്മൾ എത്തിക്കുന്നത് ഒരു ഹാപ്പിനെസ്, അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻസിലേക്കാണ്. ഓക്കെ, അതിൽ അല്ലെങ്കിൽ നമുക്കൊരു ലവ് എന്ന് വിചാരിക്കും. ലവ് ലവ് നമുക്ക് വളരെ ഒരു നല്ല ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പോലും അതില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നോർമൽ സ്റ്റേറ്റ് അല്ലല്ലോ. അതില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഫീൽ ചെയ്യുന്നത് അല്ലേ, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ഇമോഷൻസിനും നമുക്ക് ഇത് വെച്ചിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ്. അഥവാ ഒരു ഇമോഷൻസ് ഉണ്ടെങ്കിൽ ആ ഇമോഷൻസിന്റെ സബ്സീക്വന്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ആണ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒപ്പോണന്റ് പ്രോസസ് തിയറി പറയുന്നത്. ഓക്കെ, ഈ ഒരു മോട്ടിവേഷൻ തിയറിയാണ്, നമുക്ക് എന്ത് ഇമോഷൻ വെച്ചും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു തിയറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെസറസിന്റെ കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി. കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് റിച്ചാർഡ് ലെസറസ് ആണ്. ഓക്കെ, റിച്ചാർഡ് ലെസറസ് പറയുന്നത് നമ്മുടെ അപ്രൈസലിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ഈ തിങ്ക് ചെയ്തത് അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ സ്കാച്ചർ സിംഗർ തിയറിയുടെ ഒരു 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 ഫുള്ളി സൈക്കോളജിക്കൽ വേർഷൻ ആണ് ശരിക്കും ലെസറസിന്റെ അപ്രൈസൽ തിയറി. അഥവാ ഇവിടെ തോട്ട് പ്രോസസ്സിന്, ഫുള്ളി തോട്ട് പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ലെസറസിന്റെ അപ്രൈസൽ തിയറി എന്ന് പറയുന്നത്.
അപ്രൈസൽ എന്ന് പറയുമ്പോൾ സിംപിളി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്മളൊരു വിലയിരുത്തുമല്ലോ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ നമ്മൾ വിലയിരുത്തും. അഥവാ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഡേഞ്ചർ ആണോ അതോ നമുക്ക് ഹാംഫുൾ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, വിലയിരുത്തും. അതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് തിയറിയിൽ അപ്രൈസൽ എന്ന് പറയുന്നത്. ഇത് ഫുള്ളി നമ്മളിപ്പോൾ ഒരു പ്രധാനമായിട്ട് നമ്മൾ അത്രയത്തെ ഒരു ഒരു ഇമോഷണൽ സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ വിലയിരുത്തുന്നത് നമുക്ക് ഒരു സ്ട്രെസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഈ ലെസറസിൻ്റെ തിയറി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസോഴ്സസ്, ഒരു സിറ്റുവേഷനോട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസോഴ്സസ് കൊണ്ട് നമുക്കൊരു സാഹചര്യത്തെ നേരിടാൻ അല്ലെങ്കിൽ കോപ്പ് ചെയ്യാൻ പറ്റൂല എന്നുള്ള അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ അതിലൊരു ഇംബാലൻസ് വരുമ്പോഴാണ് നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ടൈപ്പ് ഓഫ് ഇമോഷൻസ് നമുക്ക് വരുന്നത്, ഫീൽ ചെയ്യുന്നത്. ദെൻ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ആ സിറ്റുവേഷൻസിനെ വിലയിരുത്തുന്നത് നമുക്ക് എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഫോർ എക്സാമ്പിൾ ആ സിറ്റുവേഷൻസിന്റെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്, മേ ബി നമുക്ക് ആ സമയത്ത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്, നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ മറ്റു ബോഡിലി ആയിട്ടുള്ള കണ്ടീഷൻസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്സുകൾ, നമ്മുടെ സ്കീമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മെന്റൽ ഫ്രെയിം വർക്ക് ഉണ്ടാവും എന്തെങ്കിലും ഇവന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കുറിച്ചോ, അത് നമ്മുടെ ഓർമ്മകൾ, ഇത്രയെല്ലാം നമ്മുടെ ഇന്റേണലി എക്സ്റ്റേണലി കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ വിലയിരുത്തിയതിന് ശേഷം ദെൻ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നിന്ന് കിട്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്നോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്നോ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതാണ് ശരിക്കും ഒരു അപ്രൈസൽ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ വിലയിരുത്തിയതിന് ശേഷം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ഈ അപ്രൈസൽ ഒരു തോട്ട് പ്രോസസ്സാണ് ശരിക്കും. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ഓഫ് ഇമോഷൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളതാണ് ലെസറസിൻ്റെ അപ്രൈസൽ തിയറി പറയുന്നത്. ഇതൊരു സ്കാച്ചർ സിംഗർ ഈ തിയറിയുടെ ഒരു ഒരു എക്സ്പാൻഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു 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 ഫുള്ളി വേർഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സ്ട്രെസ്ഫുൾ ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ, ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് ടൈപ്പ് ഓഫ് അപ്രൈസൽ ഉണ്ടാവും. ഒന്ന് ഹാം ആയിട്ട് അപ്രൈസ് ചെയ്യും, അല്ലെങ്കിൽ ത്രെട്ടായിട്ട് പെർസീവ് ചെയ്യും, അല്ലെങ്കിൽ അപ്രൈസൽ ഉണ്ടാവും, അതുപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടും അപ്രൈസൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് അപ്രൈസലാണ് നമുക്ക് തോന്നുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും അതിനോടുള്ള ബിഹേവിയറൽ റെസ്പോൺസ്. ഫോർ എക്സാമ്പിൾ ഹാം ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്, ഒരു പാമ്പിനെ കണ്ടു ഹാം ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും അല്ലേ. അല്ലെങ്കിൽ ഈ ചലഞ്ചായിട്ട് ഒരു വെല്ലുവിളിയായിട്ടാണ് നമുക്കത് തോന്നുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനോട് ഫൈറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ബിഹേവിയർ റെസ്പോൺസ് ആണ് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രൈസൽ, എങ്ങനെ അതിനെ വിലയിരുത്തുന്നു എന്നതിനെ, ആ സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എക്സാമിനോട് ഹാമും ഫീൽ ചെയ്യാം, വെല്ലുവിളിയായിട്ടും ഫീൽ ചെയ്യാം. എക്സാമിനോടുള്ള വെല്ലുവിളി എന്ന് പറയുമ്പോൾ അതിനോട് നമ്മൾ കൂടുതൽ വായിച്ചും അല്ലെങ്കിൽ കൂടുതൽ വെച്ചതിന് ശേഷം ആ എക്സാമിനെ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഹാം എന്ന് പറയുന്ന ഹാം ഫീൽ ചെയ്യുകയാണെങ്കിൽ മേ ബി എക്സാമിന് ചിലപ്പോൾ നമ്മൾ വരൂല, ലീവ് ആക്കും അല്ലെ. അപ്പോൾ എങ്ങനെ ആ സിറ്റുവേഷനോട് എങ്ങനെയാണോ നമ്മൾ അപ്രൈസൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ സിറ്റുവേഷൻസിനെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് വിലയിരുത്തുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും അതിനോടുള്ള സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും ബിഹേവിയറൽ ആയിട്ടുള്ള റിയാക്ഷൻസും എന്നുള്ളതാണ് ലസറസിൻ്റെ തിയറി പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇത് വെച്ചിട്ട് പറയാം. ഫസ്റ്റ് ഇമോഷൻ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നു, അതിനോടുള്ള അപ്രൈസൽ നടക്കുന്നത് പ്രധാനമായിട്ടും എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും നമ്മുടെ മെമ്മറി സ്കീമ ഒക്കെ വെച്ചിട്ട്. ദെൻ അപ്രൈസലിന് അനുസരിച്ചിട്ടുള്ള ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ റിയാക്ഷൻസും സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും നമുക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇത് സിംഗറുടെ ടു ഫാക്ടർ തിയറിയും അതുപോലെ ലസറസിന്റെ അപ്രൈസൽ തിയറിയും തമ്മിലുള്ള ഏകദേശം രണ്ടും കോഗ്നിറ്റീവ് അപ്രോച്ചാണ്. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്, ഇവിടെ ഒരു ഇമോഷൻ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായാൽ ഫസ്റ്റ് അറൌഷലാണ് വരുന്നത്. ദെൻ ആ അറൌഷലിനെ കോഗ്നിറ്റീവ്ലി എങ്ങനെയാണ് നമ്മൾ ലാബിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നതിനനുസരിച്ചിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ലെസറസിൻ്റെ ഒരു അപ്രൈസൽ തിയറി പറയുന്നത് ഇമോഷൻ പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദെൻ എൻവയോൺമെന്റൽ ഇൻഫർമേഷൻ വെച്ച് നമ്മളതിനെ വിലയിരുത്തും, അപ്രൈസൽ ഉണ്ടാവും. ദെൻ അതിനനുസരിച്ചിട്ടുള്ള ഇമോഷൻസും ആ ഇമോഷൻസിന് അനുസരിച്ചിട്ടുള്ള ബിഹേവിയറലായിട്ടുള്ള റിയാക്ഷൻസും ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആക്ഷൻസും ഉണ്ടാവുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനൊക്കെ ഈ ഇമോഷൻ്റെ എല്ലാ തിയറീസും
നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കുക. ഓരോ എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സാമ്പിൾ വെക്കുക, ആ എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കുക. ഈ ആറ് തെറീസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കമ്പൽസറി ആയിട്ട് എസ് എ ടൈപ്പ് ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി എക്സാമിന് എസ് എ ടൈപ്പ് ചോദിക്കുന്നതും എല്ലാ ടൈപ്പ് ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഒരു സ്ഥിരം ക്വസ്റ്റ്യനുമാണ്. എം സി ക്യു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ആറ് തിയറീസും ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഈ മൂന്നെണ്ണം, ജെയിംസ് ലാങ്ങും കനൺബാർഡും സ്കച്ചർ ആൻഡ് സിംഗർ തിയറി, ഈ മൂന്ന് തിയറീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എസ് എഴുതുമ്പോൾ ഈ ആറ് തിയറീസും ഉൾപ്പെടുത്തിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.